ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ജയ ജയക്കൊപ്പം ജാപ്പ ഹിയർ. ഒരാഴ്ച മുമ്പ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മുയൽ വളർത്തുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ കമൻറ്റുകളൊക്കെ വായിച്ചിട്ട് ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാണ്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ഏതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കമൻറ്റ് വന്നിട്ടുള്ളത് ജെഫിൻ ജോബി. മുയലിന് കൈത്തീര് നിർബന്ധമാണോന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൈത്തീറ്റ നിർബന്ധമില്ല, അതിന് പകരം നമുക്ക് പെല്ലറ്റ് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് ചോറ് തരില്ല എന്ന് പറഞ്ഞു, അപ്പോൾ എന്തെങ്കിലും അവസ്ഥ അതുപോലെ തന്നെയാണ്. ഇവർക്ക് നമ്മൾ കൈത്തീറ്റോ അല്ലെങ്കിൽ പെല്ലറ്റോ കൊടുക്കാതിരുന്നാൽ. ഇപ്പോൾ രണ്ടാമത്തെ കമൻറ്റ് ടെക് ഫോർ ട്രാവൽ ബൈ അനസ് എന്ന് പറഞ്ഞ കഴിയുന്നതാണ്. നാടൻ മുയൽ വളർത്തൽ ഈസിയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുയൽ ഏതാണെന്നുണ്ടെങ്കിലും അതിനെ വളർത്തുന്ന രീതിയൊക്കെ ഒരുപോലെ തന്നെയാണ്. എല്ലാ മുയലിനും വളർത്തുന്ന സെയിം രീതി തന്നെയാണ് നാടൻ മുയലിനും വളർത്തേണ്ടത്. ബ്രോയിലർ മുയലാണെന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്നാണ് വളർച്ച വരുന്നത്. കുറച്ചുകൂടെ നല്ലത് ബ്രോയിലർ മുയലുകളെ വളർത്തുന്നതാണ്. ഇപ്പോൾ നെക്സ്റ്റ് കമൻറ്റ് നോക്കിയാൽ മുഹമ്മദ് സാബിത്ത് എന്ന ഒരാളാണ് അയച്ചിട്ടുള്ളത്. ഫംഗസ് മാറാൻ എളുപ്പ വഴിയുണ്ടോ? ഇപ്പോൾ ലോക്ക്ഡൌൺ അല്ലേ, മരുന്നുകൾ ലഭിക്കുന്നില്ല. ഇപ്പോൾ ലോക്ക്ഡൌൺ ആയാലും മരുന്നുകളൊക്കെ കിട്ടുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ്, നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിന് അഥവാ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫംഗസ് ആണല്ലോ, ഫംഗസ് വരാതിരിക്കാൻ നോക്കുക. നല്ല രീതിയിൽ കൂടുകളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഡെയിലി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫംഗസ് ഉള്ള മുയലാണെന്നുണ്ടെങ്കിലും ഇല്ലാത്ത മുയലാണെന്നുണ്ടെങ്കിലും മുയലുകളെ കൂടിന് പുറത്തേക്ക് എടുത്തതിന് ശേഷം കൂട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനെ ക്ലീൻ ചെയ്യുന്നൊരു രീതിയുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, അത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നല്ല രീതിയിൽ കൂട് ക്ലീൻ ചെയ്തതിന് ശേഷം കല്ലുപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം ചൂടാറേക്ക് ഒരു ചെറു ചൂടുവെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ കോട്ടൺ തുണി എടുത്തിട്ട് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ഫംഗസുള്ള ഭാഗത്ത് ഇങ്ങനെ തുളച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ഡെയിലി ഒരു രണ്ട് നേരം ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തുളച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്യുക, എന്നിട്ട് അത് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇതൊരു ആയുർവേദ രീതിയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ രോഗം മാറാൻ ചാൻസ് ഇല്ല, സാവധാനം മാത്രമേ. നെക്സ്റ്റ് കമൻറ്റ് അച്ചൂസ് പ്രിൻസ് വേൾഡ്. മരത്തടി കഴിക്കുമോന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുയലുകൾ മരത്തടി കഴിക്കും, പക്ഷേ കഴിക്കാൻ സമ്മതിക്കരുത്. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങിയതായതുകൊണ്ട് തന്നെ അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ അത് ബ്ലോക്കാവും. ബ്ലോക്കായി കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നവും അതിൻ്റെ വിസർജനം പോകാത്ത പ്രശ്നമൊക്കെ വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നെക്സ്റ്റ് കമൻറ്റ് വന്നിട്ടുള്ളത് സ്കെച്ച് ബുക്ക് മീഡിയ എന്നുള്ള അടിയിൽനിന്നാണ്. മുയലുകൾ തേങ്ങ പിണ്ണാക്ക് കഴിക്കുമോയെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിക്കും. നമ്മൾ കൈത്തീറ്റ കൊടുക്കുമ്പോൾ അതിൽ പിണ്ണാക്കും തവിടൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടൊക്കെ നമ്മളൊരു കൈത്തീറ്റയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് കമൻറ്റ് വന്നിട്ടുള്ളത് നിയാസ് കേവി ആണ്. അപ്പോൾ എനിക്ക് ആകെ ഒരു കൂട് മാത്രമേ ഉള്ളൂ, അതിൽ ഒരു ആണും പെണ്ണും ഒരുമിച്ചിട്ടാൽ കുഴപ്പമുണ്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 3 മാസം പ്രായമാകുന്നതുവരെ അവരെ ഒരുമിച്ചിടാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 3 മാസം പ്രായം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തണം. കാരണം ഇവർ 6 മാസം ആകുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ മീറ്റിംഗ് നടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ 6 മാസത്തിന് മുമ്പ് എന്തായാലും അവരെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ ക്രോസ് ആവും. ക്രോസ് ആയി അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല, അതിന് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, പെട്ടെന്ന് ചത്തുപോകും. അതുപോലെ തന്നെ തള്ള കുഞ്ഞുങ്ങളെ നോക്കാനും ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഒരു 6 മാസം ആയി കഴിഞ്ഞാൽ അവരെ നമുക്ക് ക്രോസിങ്ങിന് ഇടാം. ക്രോസിങ് ആയി എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അവരെ പിന്നീട് ഒരുമിച്ചിടരുത്, പിന്നെ പിന്നീടും സെപ്പറേറ്റ് ചെയ്യാം. ക്രോസിങ്ങിന് വേണ്ടി മാത്രമേ ആൺ പെൺ മുയലുകൾ നമ്മൾ ഒരുമിച്ചിടാറുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നേരത്തെ ചോദിച്ച ആളിനെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, സ്കെച്ച് ബുക്ക് മീഡിയ എന്ന് പറഞ്ഞിട്ട് 6 മാസമായ മെയിലും ഫീമെയിലും മുയലുകളെ എന്തുകൊണ്ടാണ് ഒരു കൂട്ടിൽ ഇടാൻ പറ്റാത്തത് വീഡിയോ ഇന്ന് ഇടുക എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഉണ്ടോ, അതിൻ്റെ ഉത്തരം വരുന്നത് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡിറ്റക്റ്റീവ് വൈബ്സ് എന്നൊരു ഐഡിയ വന്നിട്ടുള്ളത്. മുയലിന് പശുവിന് കൊടുക്കുന്ന പെല്ലറ്റ് കൊടുക്കാമോ? തുടക്കക്കാരനാണ്, പ്ലീസ് റിപ്ലൈ. അപ്പോൾ മുയലിന് പശുവിന് കൊടുക്കുന്ന പെല്ലറ്റുകൾ കൊടുക്കാതിരിക്കുന്ന നല്ലത്. കാരണം അതിൽ മുയലിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസൊന്നും കാര്യമായിട്ട് അതിലില്ല. അപ്പോൾ അത് കൊടുത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കൊടുക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ നെക്സ്റ്റ് കമൻറ്റ് ജിനാൻ വ്ളോഗ്. മുയലിന് ചോറ് കൊടുക്കാമോ? പ്ലീസ് റിപ്ലൈ. അപ്പോൾ നമ്മളിത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറഞ്ഞു തരാം. കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തുന്ന മുയലുകളാണെന്നുണ്ടെങ്കിൽ ഡെയിലി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടും, എന്നുവെച്ചാൽ നെയ്യ് കെട്ടും. നെയ്യ് കെട്ടി ഒരുപാട് നെയ്യ് കെട്ടി കഴിഞ്ഞാൽ എന്താ അവസ്ഥ വെച്ചാൽ, ഒരുപാട് നെയ്യ് കെട്ടി കഴിഞ്ഞാൽ ക്രോസിങ് നടന്നാലും അവർ പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ
നമ്മൾ ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന മുയലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറച്ചി വളരെയധികം കുറവായിരിക്കും, നെയ്യ് കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി കൊടുക്കാം, അതെന്നുവെച്ചാൽ ഡെയിലി നിങ്ങൾ ചോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേരം മുയലിനെ പുറത്തേക്കിട്ട് ഒന്ന് ഓടിച്ചാട് നടക്കണം. കാരണം അങ്ങനെ ഡെയിലി നമ്മൾ ഒരു നേരം പുറത്തേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഓടിച്ചാട് നടക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ കൊഴുപ്പ്, അതിന് നെയ്യ് ഉണ്ടല്ലോ, അത് ഫാറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ചോറ് കൊടുത്താലും ആ ഫാറ്റ് കൂടി വരില്ല. അപ്പോൾ അടുത്ത കമന്റ് വന്ന് ഹാഷിം താഹ എന്നൊരാളാണ്, മുയൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം മിൽക്ക് കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുയൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ട ആവശ്യമില്ല, തള്ള മുയലിന് അവർക്ക് കറക്റ്റായി പാല് കൊടുത്തോളും. നമ്മളത് ചെക്ക് ചെയ്താൽ മതി, അങ്ങനെ പാല് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. റാപ്പിഡ് ഡെലിവറി കെയർ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്നും കണ്ടു നോക്കുക, അതിൽ ഡീറ്റെയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മുയൽ പാല് കൊടുക്കുന്നില്ലെങ്കിൽ രണ്ട് നേരം നമ്മൾ മുയലിനെ പിടിച്ച് പാല് കുടിപ്പിക്കണം കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നെക്സ്റ്റ് കമന്റ് നോക്കിയാൽ പ്രദീപ് പ്രദീപ് ബ്രാക്കറ്റിൽ റാബിറ്റ് ഡിസീസ് നൽകിയിട്ടുണ്ട്, മെഡിസിൻസിന് പകരം നാടൻ മെഡിക്കൽ പ്ലാൻസ് വല്ലതുണ്ടോ? അപ്പോൾ ഇയാൾ നാടൻ മരുന്നുകളാണ് ഉദ്ദേശിച്ചത്, നമ്മൾ ആയുർവേദിക് മരുന്നുകൾ മുയലിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഫംഗസിനുള്ളത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വേപ്പെണ്ണയൊക്കെ മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാന്നുള്ളത് അതുമാത്രമേ നമുക്കറിയുള്ളൂ. ഇനി കൂടുതലായിട്ട് ഉണ്ടോന്നുള്ളത് അന്വേഷിച്ച് നമുക്കൊരു വീഡിയോ അതിനകത്ത് ചെയ്യാവുന്നതാണ്. മുയലിന്റെയും മനുഷ്യന്റെയും ഏകദേശം അതിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുണ്ടല്ലോ അത് നമുക്ക് ഡോസേജ് കുറച്ചിട്ട് മുയലുകൾക്ക് കൊടുക്കാൻ പറ്റും. ആയുർവേദമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്തോണ്ട്. അപ്പോൾ ഇയാൾ പച്ചിലുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ എന്തെല്ലാമാണോ ഉപയോഗിക്കുന്നത് അതത് ഡോസേജ് കുറച്ചിട്ട് മുയലുകൾക്ക് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് ചെയ്യാട്ടോ, നമ്മൾ വീഡിയോയിൽ പറഞ്ഞു എന്ന് കരുതി ആദ്യം അതിന് തയ്യാറാവരുത്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ റിസ്കിൽ ചെയ്യാം, നമ്മളതിന് ഉത്തരവാദിയാവുന്നതല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. അടുത്ത കമന്റ് നോക്കുകയാണെങ്കിൽ വസന്തകുമാരിയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്, മുയലിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ വില നമ്മൾ പബ്ലിക്കായിട്ട് പറയാറില്ല, നിങ്ങൾക്ക് വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ കയറി എനിക്ക് മെസ്സേജ് അയക്കുക, അപ്പോൾ നമ്മളോട് കൊടുക്കുന്ന റേറ്റ് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത കമന്റ് നോക്കുകയാണെങ്കിൽ ന്യൂഷാസ് വേൾഡ് എന്നൊരു ഐ ഡി എന്നാണ്, ഞങ്ങളുടെ മുയൽ 28 ദിവസം ആയിട്ടുണ്ട്, അതിൽ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അപ്പം അതിൽ ഇട്ട് കൊടുക്കുന്ന ചകിരി മുഴുവനും മുയൽ തിന്നു തീർക്കുകയാണ്, ഇതിനെന്താണ് കാരണം ഒരു വീഡിയോയിൽ പറയാമോ പ്ലീസ്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് മുയൽ നല്ല രീതിയിൽ പുല്ല് കഴിക്കും. അപ്പം നമ്മൾ അതിനാവശ്യത്തിലേറെ പുല്ല് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതിനാവശ്യത്തിനുള്ള പുല്ല് അതിന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും ഈ ചകിരിയൊക്കെ അവർ കഴിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ അറിയാൻ സാധിച്ചത് കേട്ടോ. പിന്നെ അയാൾ തന്നെ വേറൊരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കൈത്തീറ്റ കഴിഞ്ഞ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാനില്ല, അതുകൊണ്ട് രണ്ടു നേരവും പുല്ല് കൊടുത്താൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് ചോറ് തരില്ല എന്ന് പറഞ്ഞ എന്തെങ്കിലും അവസ്ഥ, അതുപോലെ തന്നെയാണ് അവർക്ക് പുല്ല് മാത്രം കൊടുത്താൽ, കൈത്തീറ്റയോ അല്ലെങ്കിൽ പെല്ലറ്റോ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് കൊടുക്കാം, ചോറ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു നേരം മുയലുകളെ പുറത്തിട്ട് വളർത്തിയാൽ മതി. ചില പുറത്തിട്ട് കഴിഞ്ഞാൽ അവർ ഓടിച്ചാട് നടക്കുന്നതുകൊണ്ട് ചോറ് കൊടുത്താൽ പ്രശ്നം വെച്ചാൽ കൊഴുപ്പ് കൂടും, അപ്പോൾ ഈ പുറത്ത് വിടുമ്പോൾ ഓടിച്ചാട് നടക്കുമ്പോൾ അതിന് കൊഴുപ്പ് കുറയും, ഫാറ്റ് കുറയും, അപ്പോൾ അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിലാണ് വളർത്തുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ പെല്ലറ്റോ അല്ലെങ്കിൽ കൈത്തീറ്റയോ വാങ്ങിക്കൊടുക്കണം. നെക്സ്റ്റ് കമന്റ് അച്ചു സ്ട്രീംസ് വേൾഡ് എന്നൊരു ഐന്നാണ്, മുയലിന് പെല്ലറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? അയാൾ തന്നെ വേറെ ചോദ്യം കൂടിയുണ്ട്, മുയലിന് കൈത്തീറ്റ നിർബന്ധമാണോ? പ്ലീസ് റീപ്ലൈ. രണ്ടിനും നമ്മൾ നേരത്തെ പറഞ്ഞ മറുപടി തന്നെ പറയാനുള്ളൂ, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇപ്പം നെക്സ്റ്റ് കമന്റ് വന്നിട്ടുള്ളത് അഫ്സൽ പന്തവൂർ എന്നൊരു ഐ ഡി എന്നാണ്, എന്റെ അടുത്ത് ആകെ ഒരു ഫീമെയിൽ മുയൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ എന്റെ അടുത്തുള്ള മുയലിന്റെ പ്രായമുള്ള മെയിൽ തന്നെ മേടിച്ച മതിയോ? പ്ലീസ് റീപ്ലൈ. അപ്പോൾ നമ്മൾ റാബിറ്റ് ബ്രീഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ എല്ലാം പറയുന്നുണ്ട്. ശാസ്ത്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസമുള്ള ഫീമെയിലും 8 മാസമുള്ള മെയിലും തമ്മിലാണ് ബ്രീഡിംഗ് നടക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 6 മാസമുള്ള ഫീമെയിലിനെയും 6 മാസമുള്ള മെയിലിനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കറക്റ്റ് ഏജ് നോക്കുകയാണെങ്കിൽ 6 മാസമാണ് വരുന്നത്. അപ്പോൾ 6 മാസത്തിൽ കുറയാത്ത ചില ഒന്നുകിൽ 6 മാസം അല്ലെങ്കിൽ 7 മാസം 8 മാസം ആ പ്രായമുള്ള മെയിലിനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് കമന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിഷ മുജീബ്, മുയലുകൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഓവറായാൽ നല്ലതാണോ ചീത്തയാണോ? അപ്പോൾ അത് നല്ലതല്ല. കാരണം എന്താ വെച്ചാൽ ഫുഡ് ഓവറായി കഴിഞ്ഞാൽ അവർക്ക് ദഹനം പെട്ടെന്ന് നടക്കില്ല, അപ്പോൾ അതവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നെക്സ്റ്റ് കമന്റ് വെച്ചിട്ടുള്ളത് നന്ദനം ബാലാമണി എന്നൊരു ഐ ഡി എന്നാണ്, നോർമൽ മുയലിന്റെ ജോഡി പ്രൈസ് എത്രയാ? പ്ലീസ് റീപ്ലൈ.
അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു പ്രൈസ് പബ്ലിക് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് കമന്റ് വന്നിട്ടുള്ളത് അർജുൻ എന്നൊരാളാണ്. ഇയാൾ 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ മുയലിനെ ബ്രീഡ് ചെയ്താൽ കുഴപ്പമുണ്ടോ? നേരത്തെ എന്ന് ചോദിച്ചാല് 6 മാസത്തിന് മുന്നേ ചെയ്താൽ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 6 മാസമാകാതെ മുയൽ പ്രസവിച്ചു കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കുറവായിരിക്കും. തള്ള മുയലിനെ നോക്കാതിരിക്കുക ചെയ്യും, കുഞ്ഞുങ്ങളെ നോക്കാതിരിക്കുക ചെയ്യും. രണ്ടാമതായി ചോദിച്ചിട്ടുള്ളത് മേറ്റിംഗ് കഴിഞ്ഞ മുയലിനെ ഒരുമിച്ചിട്ടാൽ കുഴപ്പമുണ്ടോന്ന്. ഒരുമിച്ചിടാൻ പാടില്ല. ആൺപെൺ മുയലുകളെ എപ്പോഴും ഒരുമിച്ചിട്ട് കഴിഞ്ഞാല് അവരെപ്പോഴും മീറ്റായിക്കൊണ്ടിരിക്കും. അത് പെൺമുയലിന്റെ ആരോഗ്യത്തിന് പ്രശ്നമാണ്. അപ്പൊ അത് ചെയ്യാതിരിക്കുന്ന നല്ല. അയാൾ മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് മുയൽ ഫുഡ് കഴിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ മുയലുകള് കുറച്ച് ഫുഡ് കഴിക്കുള്ളൂ, കൂടുതൽ സമയം റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യാം. അതല്ല, ഇനി തീരെ ഫുഡ് കഴിക്കാത്തത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിശപ്പില്ലാത്ത അസുഖം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ ഡോക്ടറെ കാണിച്ചാൽ അവരതിനുള്ള മരുന്ന് തരുന്നതാണ്. ഇപ്പൊ ഇയാൾ നാലാമത് ചോദിച്ചിട്ടുള്ളത് മുയലിന്റെ വയറിൽ കുട്ടികൾ ഓടുന്നതായി കണ്ടാൽ അത് പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പിക്കാമാണ്. അപ്പോൾ അത് നല്ല അത്രയും എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് അത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം എനിക്ക് ഇവിടെ അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രഗ്നൻസി ടെസ്റ്റ് 5 വഴികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ഈ ഒരു വഴി കൊണ്ട് പറയുന്നുണ്ട്. ഇതല്ലാത്ത 4 വഴികൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാം ശരിയായി വരുന്നുണ്ടെങ്കിൽ മുയൽ പ്രഗ്നന്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അസീം മുഹമ്മദ് ആണ്. മുയൽ ബ്രീഡാകാൻ മെയിൽ ആൻഡ് ഫീമെയിൽ എത്ര മന്ത് പ്രായം വേണം? മുയലിന്റെ ഏകദേശം പ്രായം അറിയാൻ വല്ല ഐഡിയ ഉണ്ടോ? പ്രായം മുയലിന്റെ പ്രായം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബർത്ത് ഡേറ്റ് നോക്കണം, എങ്കിൽ നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ അറിയാൻ സാധിക്കൂല, എന്നെ കൊണ്ട് കഴിയില്ല. ബ്രീഡിങ്ങിന് എത്ര മാസം പ്രായമാവണം എന്ന് വെച്ചിട്ടുള്ളത്? ഇപ്പോൾ 6 മാസം ശാസ്ത്രീയമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ തന്നെ 6 മാസമാണ് ഫീമെയിലിന്, 8 മാസമാണ് മെയിലിന് വരുന്നത്. അതിപ്പോ 2 ഫീമെയിലിനും മെയിലിനും 6 മാസം ആയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത കമന്റ് നോക്കിയാല് ബാഡ് ഗേൾ എന്നൊരു ഐഡി എന്നാണ്. മുയലിനെ പൂച്ച വല്ലതും ചെയ്യുമ്പോൾ പൂച്ച മാന്തുമോന്നൊക്കെ, പൂച്ച മാന്തും കറിക്കുക ചെയ്യും, പൂച്ചക്ക് കിട്ടാതെ നോക്കിയാൽ മതി. നമുക്ക് അടുത്ത കമന്റ് നോക്കാം. മെൽവിൻ സന്തോഷ് എന്നൊരാളാണ് ചോദിച്ചിട്ടുള്ളത് മുയലിനെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുള്ളത്. ലൈക്ക് ഫേസ് ഷേപ്പ് അല്ലെങ്കിൽ ടൈൽ ലെങ്ത്, ബോഡി ഷേപ്പ് ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഉള്ള ബൗണ്ടിങ് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ? ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഒന്നുമില്ല. അത് അത്രയും എക്സ്പെർട്ടായ ആളുകൾ ചിലപ്പം അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതി നമ്മളൊരു മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു രീതി മാത്രം നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കമന്റ് നോക്കാം. ബിഷാസ് വ്ളോഗ്. മുയലിന്റെ കുട്ടിക്ക് മുറിവ് വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ മുറിവ് വന്നു കഴിഞ്ഞാൽ ബെറ്റാഡിൻ ഓയിൽമെന്റ് പുരട്ടി കൊടുക്കുക. ആഴത്തിലുള്ള മുറിവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക, മുറിവ് കെട്ടി കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് കമന്റ് നോക്കിയാൽ ടെൻ എ ഷഹന, ഇയാൾ ചോദിച്ചിട്ടുള്ളത് ഞാൻ ഫുഡ് കൊടുക്കാൻ കേജ് തുറക്കുമ്പോൾ അത് കടിക്കുക, എന്നെ തൊടാൻ പോലും വിടുന്നില്ല. അപ്പോൾ ഫീമെയിൽ റാബിറ്റ് ബ്രീഡ് ആകാറായതാണോ? ഇപ്പോൾ മുയൽ പ്രഗ്നന്റ് ആണെന്ന് കരുതി ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പേടി അതിന് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ അത് പ്രതികരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കമന്റ് നോക്കിയാൽ എച്ച് എൻ വ്ളോഗ്സ്, ഫാസ്റ്റ് ഗ്രോയിങ് ടിപ്സ്. മുയൽ പെട്ടെന്ന് വളരാനുള്ള വഴികളാണ് ഇയാൾ ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് വളരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യുന്ന രീതി ഫോളോ ചെയ്യുക എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക, ഓവറാകാതെ കൊടുക്കുക, രാവിലെ പെല്ലറ്റോ അല്ലെങ്കിൽ കൈത്തീറ്റയോ കൊടുക്കുക, അതുപോലെ പിന്നീട് പുല്ല് കൊടുക്കുക, വൈകിട്ടും വേണമെന്നുണ്ടെങ്കിൽ പെല്ലറ്റോ കൈത്തീറ്റയോ എന്തെങ്കിലും കൊടുക്കുക. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന തീറ്റയുടെ കൂടെ സപ്ലിമെന്റ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പെട്ടെന്ന് വെയിറ്റ് കൂടാനുള്ളൊരു പൗഡർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണോ? അപ്പോൾ നെക്സ്റ്റ് കമന്റ് മുയലിന് എന്തൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കാം? ഫ്രൂട്ട്സ് തന്നെ കൊടുക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഒന്നും കിട്ടണം, ഏത് ഫ്രൂട്ട്സും കൊടുക്കുക. പക്ഷെ ഫ്രൂട്ട്സുകൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ദഹന പ്രക്രിയ സ്ലോ ആവും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുക കേട്ടോ. ക്യാരറ്റ് വാങ്ങിക്കൊടുക്കുക, എത്ര വേണമെങ്കിൽ കൊടുക്കുക, ക്യാരറ്റ് ഏറ്റവും നല്ലതാണ്. ക്യാരറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നതുകൊണ്ട് തന്നെ അത് തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രം കൊടുക്കാൻ പാടുള്ളൂ. ഓ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ച ഒരാൾ തന്നെയാണ് നന്ദനം ബാലാമണി. മുയൽ ബ്രീഡാവാൻ ബ്രീഡിംഗ് ബോക്സ് നിർബന്ധമാണോ എന്നാണ്. ബ്രീഡിംഗ് ബോക്സ് ബ്രീഡാകും, ബ്രീഡിംഗ് ബോക്സ് നിർബന്ധമൊന്നുമില്ല. ബ്രീഡിംഗ് ബോക്സ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമാണ്.
ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്തില്ലെങ്കിലും മുയല് പ്രസവിക്കും. പിന്നെ നെക്സ്റ്റ് കമന്റ് നോക്കാം. എൽഡോ രുചി, ചേട്ടാ ഈ കപട ഗർഭം എന്ന് പറഞ്ഞാൽ ആ സംഭവം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അവർ മേറ്റിംഗ് കഴിഞ്ഞ് പ്രസവിക്കുന്ന സമയം ഒരു 28 ദിവസം 28-30 ദിവസം കഴിഞ്ഞിട്ടും അതിങ്ങനെ കുറയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ രോമങ്ങളൊക്കെ പറിച്ച് അത് ഒരു ബെഡ് അരുക്കും നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രസവിക്കാൻ ചാൻസ് ഇല്ല. അത് കപട ഗർഭം എന്നൊക്കെ പറയുന്ന അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് നെയ് കെട്ടിയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ ചോറ് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഒരുപാട് കൊഴുപ്പ് കൂടുന്നു, അപ്പൊ ഇങ്ങനെ നെയ്യ് ഒരുപാട് ശരീരത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രസവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മുയൽ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ദിവസവും ഒരു നേരം അതിനെ മുയലിനെ പുറത്തേക്ക് വിടാം. അപ്പൊ അതിന്റെ കൊഴുപ്പ് കുറയും. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് ഇവരുടെ ഭക്ഷണത്തില് പയർവർഗ്ഗങ്ങളുടെ പരിപ്പുകൾ ഇവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു നെയ്യൊക്കെ അവരുടെ ശരീരത്തിന് ഒരുപാട് പോകും. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുക. 6 മാസം കഴിഞ്ഞാൽ അവർ നമുക്ക് ബ്രീഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ബ്രീഡാവും. എന്നിട്ടും ബ്രീഡാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫീമെയിലിനെ മാറ്റാം. ഇപ്പോൾ നേരത്തെ ചോദിച്ച ഒരാളിനെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, നന്ദനം ബാലാമണി, കോഴി കുഞ്ഞിനെയും മുയലിനെയും ഒരുമിച്ചിടാൻ പറ്റുമോ? അപ്പോൾ ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരുമിച്ചിടാം, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് കമന്റ് റാഫു റാഫി, മുയലിന് മണ്ണിലായിരുന്നു കൂട്, മാളം ഉണ്ടാക്കി അതിൽ പ്രസവിച്ച് അടച്ചു കളഞ്ഞു, വല്ല പ്രശ്നവും ഉണ്ടോ? മുയലുടെ നാച്ചുറലിന്റെ രീതിയാണ് അങ്ങനെ, അത് മാളം ഉണ്ടാക്കിയിട്ട് അത് പ്രസവിച്ചിട്ട് കൂട് അടച്ചു കളയും, കുഴിച്ചിടുകയും ചെയ്യുക കുഞ്ഞുങ്ങളെ. അപ്പൊ അങ്ങനെയാണ് അവരുടെ നാച്ചുറൽ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാല്, കാട്ടിലുള്ള മുയലുകൾക്ക് അങ്ങനെയാണ് അവരുടെ ബ്രീഡിംഗ് നടക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ വളർത്തുന്ന മുയലുകൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രാക്ടിക്കൽ ആകണമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ നെക്സ്റ്റ് കമന്റ് യൂസുഫ് യൂസുഫ് എന്നൊരാൾ ചോദിച്ചുള്ളൂ, ഏത് തരം പെല്ലറ്റ് ഫുഡാണ് മുയലിന് കൊടുക്കുന്നത്? പ്ലീസ് റീപ്ലൈ. കേരള ഫുഡിന്റെ ഒരു പെല്ലറ്റ് വരുന്നുണ്ട് മുയലിനുള്ളത്. അതിലേറെ ഏറ്റവും ബെസ്റ്റ്, മുയലിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പെല്ലറ്റാണ് ഗോദ്രേജ് എന്ന കമ്പനിയുടെ പെല്ലറ്റ് മുയൽ തീറ്റ. അപ്പൊ അതിന്റെ വില വരുന്നത് ഒരു 25 കിലോ ചാക്കിന് 720 രൂപയാണ് വില വരുന്നത്. അപ്പോ നെക്സ്റ്റ് കമന്റ് വിവി അപ്പു എന്നൊരാളാണ്, ഒരു ചെവി മാത്രം പൊക്കി നിൽക്കുന്നു, അപ്പൊ അതൊരു രോഗമായിട്ടൊന്നും കണക്കുന്നുണ്ട്, അത് പ്രശ്നമൊന്നുമില്ല. ചില മുയലുകൾ അങ്ങനെ ഒരു കാണിക്കാറുണ്ട്, മുയലിന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ്, അപ്പൊ അതൊരു പ്രശ്നമാക്കി കാണണ്ട. പിന്നെ നെക്സ്റ്റ് കമന്റ് ജോജി സി എസ്, മുയൽ കുഞ്ഞിനെ പൂച്ച കടിച്ച രക്ഷപ്പെടുമോ? രക്ഷപ്പെടുമോ വെച്ചാൽ അത് നമ്മളെ കയ്യിലൊന്നുമില്ല, രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്, പ്രാതിരിക്കാനും ചാൻസ് ഉണ്ട്. പൂച്ച കടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് മരുന്നുകളൊക്കെ വെച്ച് കെട്ടി കൊടുക്കുക, ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് കമന്റ് ഉവൈസ് ഉനൈസ് എന്നൊരാളാണ്, മുയലുകൾ പ്രസവിക്കുന്നില്ല, കാരണം എന്താ? പ്ലീസ് റീപ്ലൈ. അയാളുടെ വേറൊരു ചോദ്യം കൂടി ഉണ്ട്, മുയൽ തീറ്റ വീഡിയോ ചെയ്യാമോ? മുയൽ തീറ്റയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കാം. പിന്നെ അത് പ്രസവിക്കുന്നില്ല എന്നുള്ളതല്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുയലിന് കൊഴുപ്പ് കെട്ടിക്കഴിഞ്ഞാൽ പ്രസവിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് വിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതി തന്നെ ഫോളോ ചെയ്ത് നോക്കാം, വീണ്ടും ആവർത്തിക്കുന്നില്ല. മലയാളം മൂവീസ് എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്, ചോറ് കൊടുത്താൽ കുഴപ്പമുണ്ടോ, കഞ്ഞിവെള്ളമോ? കഞ്ഞിവെള്ളം കൊടുക്കാം കേട്ടോ, കഞ്ഞിവെള്ളം കൊടുക്കാറുണ്ട് പലരും. ഈ കൈത്തീറ്റൊക്കെ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കാം. ചോറ് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യം, പിന്നെയും ആവർത്തിക്കുന്നില്ല. അയാൾ തന്നെ വേറെയും ചോദിച്ചിട്ടുണ്ട്, ഒരേ പ്രായമുള്ള ജോഡി മുയലുകളെ കൂട്ടിൽ ഇട്ടുകൊണ്ടിരുന്നാൽ അവരുടെ ടൈം ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ക്രോസ് ആവൂലേ, പിന്നെ പ്രസവം ടൈം ആകുമ്പോൾ മാറ്റിയാൽ പോരെ? പ്ലീസ് റീപ്ലൈ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 6 മാസം ആയാലാണ് കറക്റ്റ് അവരുടെ ബ്രീഡിംഗ് ടൈം. അതിനു മുമ്പ് ബ്രീഡായി കഴിഞ്ഞാൽ, ക്രോസ് ആയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചത്തുപോയി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നം, കുഞ്ഞുങ്ങളെ തള്ള നോക്കാതിരിക്കുക, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം അതിൻ്റെ അപ്പം അതിൽ നിൽക്കണ്ട, അതിനു മുമ്പ് മാറ്റുന്നത് നല്ലത്. പിന്നെ അടുത്ത കമൻറ്റ് ഫിഷ് ലോവർ എന്ന് പറഞ്ഞിട്ടുള്ള, മുയലിന്റെ സ്മെല്ല് ഉണ്ടാകാനുള്ള കാരണം എന്ത്, അത് എങ്ങനെ ഒഴിവാക്കാം? സ്മെല്ല് ഉണ്ടാകുന്ന എന്താണ്, അവരുടെ വിസർജ്യത്തിൽ നിന്നാണ് സ്മെല്ല് ഉണ്ടാകുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മെല്ല് ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്ത കമന്റ് നോക്കാം. അൻഷിഫ് കെ വൈ ആണ് ചോദിച്ചിട്ടുള്ളത്, മുയലിന് ചുമ ഉണ്ട്, എന്ത് മരുന്നാണ് പറഞ്ഞു തരാം? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മുയലുകളുടെ ബോഡിയും ഹ്യൂമൻ ബോഡിയും ഏകദേശം സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ടോണിക് ഉണ്ടല്ലോ, നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ ടോണിക് കൊടുക്കുമല്ലോ, അപ്പോൾ ആ ടോണിക്ക് ഡോസേജ് കുറച്ചിട്ട് കൊടുക്കാം. നെക്സ്റ്റ് കമന്റ് വിവേക് കെ എം, മുയലുകളെ എങ്ങനെ ഇണക്കാം?
മുയലിന്റെ പെല്ലറ്റ് എത്ര രൂപ ആകും? പെല്ലറ്റിന്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുക. ഡെയിലി രണ്ടു നേരമാണ് കൊടുക്കേണ്ടത്. അപ്പൊ രണ്ടു നേരം കൊടുക്കുമ്പോൾ ആ സമയം നിങ്ങൾ കീപ്പ് ചെയ്യുക, എന്നും ആ ഒരേ സമയത്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു നേരം നമുക്ക് എന്ത് ചെയ്യാം, മുയലുകളൊക്കെ പുറത്തെടുത്ത് ഒന്ന് പരിചരിക്കാം. ഒന്ന് തൊട്ട് തലോടിയിട്ടൊക്കെ ഒന്ന് പരിചരിച്ചു കഴിഞ്ഞാലും എന്തായാലും അത് ഇണങ്ങുന്നതാണ്. അടുത്ത കമന്റ് നോക്കാം. മനു മോൻ എന്നൊരു ഐഡിയ വെച്ചിട്ടുള്ളത്, മുയല് എന്നാണ് മുട്ടയിടുക, ഒരു ദിവസം എത്ര മുട്ടയിടും? എന്താണ് ഇയാളെ ഉദ്ദേശം നമുക്കറിയില്ല. മുട്ടയിടുന്ന മുയലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് കമന്റ് നോക്കാം. ഹാരിസ് ചോലക്കൽ, ഒരു അഞ്ചു മാസമായ മെയിലിന്റെ കൂടെ ഒരു മാസം കഴിഞ്ഞ ഫീമെയിലിനൊപ്പം ഇട്ട കുഴപ്പമുണ്ടോ? ഒരിക്കലും ഇടാൻ പാടില്ല, അത് വളരെയധികം പ്രശ്നമാണ്. ഒരു ആറുമാസം കഴിഞ്ഞാലാണ് ഈ കുഴപ്പമില്ല, അതിനു മുമ്പ് ഒരിക്കലും ഇടാൻ പാടില്ല കേട്ടോ. അടുത്ത കമന്റ് നോക്കം. മൊയ്തു പി ആണ്. മുരലിന് രക്തം മൂത്രത്തിൽ കൂടെ വരുന്നു, അത് പ്രഗ്നന്റ് ആണ്. അത് എന്താണ് പ്രഗ്നന്റ് ആണെന്ന് കരുതി മുരലിന് രക്തം മൂത്രത്തിലൂടെ വരുന്നില്ല. വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അത് ഡോക്ടറെ കാണിക്കാം. രക്തമല്ലാതെ ചുവന്ന കളറിലാണ് വരുന്നതെങ്കിൽ ചുവന്ന ചീരയോ അല്ലെങ്കിൽ ബീട്രൂട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ചുവന്ന കളറിൽ മൂത്രത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് കമന്റ് നോക്കാം. കേമിംഗ് മിലിറ്റിയ എന്നൊരു ഐഡിയിൽ നിന്നാണ്. ബ്രോ, എന്റെ വീട്ടില് മുയല് പെട്ടെന്ന് ചാടിയിട്ട് ബോധമില്ലാതെ കിടക്കും, പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ശരിയാകും. അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ മുയല് ചാടാറുണ്ട്, അങ്ങനെ കിടക്കാറുണ്ട്, അത് സാധാരണ സംഭവിക്കുന്നതാണ്. ബോധമില്ലാതെ കിടക്കുന്നതായിരിക്കില്ല, അത് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് കമന്റ് സിദ്രാസ് വേൾഡ് എന്നൊരു ഐഡിയിൽ നിന്നാണ്. മുയലിനെ പ്രസവിക്കാൻ എത്ര മാസം എടുക്കും? അപ്പൊ നമ്മളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ റാബിറ്റ് ബ്രീഡിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. നെക്സ്റ്റ് കമന്റ് ഫയർസ്കേപ്പ് എന്നൊരു ഐഡിയിൽ നിന്നാണ്. കമ്മൽ പൂവിന്റെ ലീഫ് കൊടുക്കാവോ? കൊടുക്കാൻ പറ്റും കേട്ടോ, തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും, അത് കഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് കമന്റ് ഗാലക്സി ഗെയിമർ എന്നൊരു ഐഡിയിൽ നിന്നാണ്. ചേട്ടാ, എന്റെ കയ്യിൽ ആകെ രണ്ട് മുയലുണ്ട്, അത് ആണും പെണ്ണുമാണ്. അത് പക്ഷെ അത് ബ്ലഡ് റിലേഷൻ ആണ്. അത് ബ്രീഡ് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്, പക്ഷെ ഞാനിവിടെ ഈ ബ്ലഡ് റിലേഷൻ ആണ്, ഞാനിവിടെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതൊക്കെ രക്തബദ്ധത്തിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് കമന്റ് ഷാജി ഷാജി എന്നൊരു ഐഡിയ എന്നാണ്. മുയല് പ്രസവിക്കുന്നില്ല, എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് കൊഴുപ്പ് ഓവറായിട്ട് കഴിഞ്ഞാല് പ്രസവിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുള്ളത്. അപ്പൊ അതിനൊക്കെ നമ്മൾ നേരത്തെ അതിനുള്ള പരിഹാരം പറഞ്ഞു. അടുത്ത കമന്റ് ഷാലു ലൈവ് എന്നൊരു ഐഡിയ എന്നാണ്. ആൺപെൺ തിരിച്ചറിയാൻ 5 ടിപ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു വഴി അറിയുള്ളൂ, അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് ബിലാലാണ് ചോദിച്ചിട്ടുള്ളത്, മുയല് എത്ര ആയാലാണ് പ്രസവിക്കുക? അന്യൂനറ്റ്സ് എന്നൊരു ഐഡിയും ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു തുടക്കക്കാരനാണ്, അതുകൊണ്ട് മുയലിന്റെ കൂട്ടിൽ എന്തെല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ളത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. നമ്മൾ മുയൽക്കൂട്ടം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കൂടുതലായിട്ടും സെറ്റ് ചെയ്യാനൊന്നുമില്ല, നമ്മളൊരു പുൽപ്പെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നെക്സ്റ്റ് കമന്റ് അനുജ അരുണാന്ന് ചോദിച്ചിട്ടുള്ളത്, മുയലിന്റെ മൂക്കിൽ അരിമ്പാറ പോലെ ഉണ്ട്, കാലിൽ രോമം പോയി റെഡ് ആയി കാണുന്നുണ്ട് നഖത്തിന്റെ ഭാഗത്ത്, എന്താ ഇങ്ങനെ? അത് തീർച്ചയായിട്ടും അത് ഫംഗസ് ആണ്. ഫംഗസിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇബ്രഹിം മാനു, പേര് കറക്റ്റ് വായിക്കാൻ കിട്ടുന്നില്ല. ഇപ്പോ 2 മന്ത് പ്രായമുള്ള കുഞ്ഞിനെ കുളിപ്പിക്കാവോ? മുയലിനെ കുളിപ്പിക്കേണ്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആ രീതിയിൽ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പൊ മുയല് ചാവാനൊക്കെ ചാൻസ് ഉണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞാല്, അപ്പൊ നമ്മൾ അതിന് ഉത്തരവാദിയാകുന്നല്ല. അപ്പൊ നിങ്ങളുടെ റിസ്കിനനുസരിച്ച് മാത്രം ചെയ്യാം. ചെറിയ മുയൽ കുഞ്ഞുങ്ങളൊന്നും കുളിപ്പിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ജയകുമാർ ജയ എന്നൊരു ഐഡിയ ഉണ്ട്, മുയലിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുയലിന്റെ പാലുൽപാദന ശേഷി കൂട്ടാൻ എന്ത് സപ്ലിമെന്റ് ആണ് നൽകേണ്ടത്? ഇപ്പൊ നമ്മൾ സപ്ലിമെന്റ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടുവെക്കാം, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ സ്കേവി ചോദിച്ചിട്ടുണ്ട്, കോളനി ബ്രീഡിങ് പറ്റുമോ? ഈ കോളനി ബ്രീഡിങ് എന്താന്ന് എനിക്കറിയില്ല കേട്ടോ, അറിയുന്നവരെ കമന്റ് ചെയ്യണേ. പിന്നെ നെക്സ്റ്റ് കമന്റ് നോക്കാം. അശ്വതി കെ എസ് ചോദിച്ചിട്ടുള്ളത്, റാബിറ്റിന് കൗ മിൽക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് കമന്റ് ഡി ഡി ജിന്നോ ഒരു ഐഡിയ ചോദിച്ചിട്ടുള്ളത്, മുയല് രാവും മുറിച്ച് കൂടുണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ചകിരി വെച്ചു കൂടുണ്ടാക്കുമ്പോൾ ചകിരിയുടെ കൂടെ വേറെ എന്തെങ്കിലും ഉണങ്ങിയ പഞ്ഞിയോ ഉന്നമോ ചേർക്കാമോ? ആ ചകിരിയുടെ കൂടെ നമുക്ക് പഞ്ഞിയൊക്കെ ചേർത്ത് കൊടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. തുണി വെച്ചു കൊടുക്കരുത്, തുണി വെച്ചു കൊടുത്താൽ അത് പ്രശ്നമാണ്. ഇപ്പൊ നെക്സ്റ്റ് കമന്റ് നോക്കാം. എ വി ബി ഗെയിമിംഗ് വൈറ്റി, ഒരു ഐഡിയ വന്നിട്ടുള്ളത്, ഫംഗസ് വന്നാൽ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റാബിറ്റ് മെഡിസിൻസ് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, രോഗങ്ങളും മരുന്നുകളെ കുറിച്ച് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഒന്നും കണ്ടുനോക്കാം. SHYT വ്ളോഗ്സ് എന്നൊരു
ഐഡിയ തന്നിട്ടുണ്ട്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മുയലുകൾ കുഞ്ഞുങ്ങൾക്ക് സാധാ മുയലിന് കൊടുക്കുന്ന ഫുഡ് കൊടുക്കേണ്ടത്? ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ തള്ളമുയലിന് കൊടുക്കുന്ന ഫുഡ് തന്നെ അവർ കഴിച്ചോളും. അപ്പോൾ നെക്സ്റ്റ് കമന്റ് ഹേമ ബിന്ദു എന്നൊരു ഐഡിയ നിന്നാണ്. ചേട്ടാ, എൻ്റെ മുയൽ ഒരേ പ്രായമുള്ളതാണ്, അവരെ ബ്രീഡ് ചെയ്യാൻ കഴിയുമോ? ആ, അത് കുഴപ്പമൊന്നുമില്ല. ആറ് മാസമായി കഴിഞ്ഞാൽ, രണ്ടിനും ആറ് മാസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം. നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ് കമന്റ് നോക്കാം. റംഷാദാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. മുയലിന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് നല്ല തൂക്കവും വളർച്ചയും വെപ്പിക്കാം? അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കേണ്ട രീതിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഒരു പൗഡർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പൗഡറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് മുയലിന്റെ തൂക്കം കൂടാനുള്ളൊരു പൗഡറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കമന്റുകളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ എല്ലാ കമന്റുകളും വായിച്ച് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കമന്റ് ചെയ്ത മിക്ക ആളുകളും നമ്മളെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെന്നാണ് എനിക്ക് കമന്റൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. നമ്മൾ മുമ്പുള്ള വീഡിയോസുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമ്മളെ പ്ലേ ലിസ്റ്റ് എടുക്കുക. ആ പ്ലേ ലിസ്റ്റിൽ റാബിറ്റ് ഫാമിംഗ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ റാബിറ്റിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും, റാബിറ്റ് ഫാമിങ്ങിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒഴിഞ്ഞിരിക്കുമ്പോൾ എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നതാണ് കേട്ടോ. എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വേണ്ടി കാണാം.